ഹായ് ഫ്രണ്ട്സ് പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള സ്നാക്സ് റെസിപ്പിയാണ് നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ആ ബ്രെഡ് എടുത്ത ശേഷം ഞാൻ കുറച്ച് വെള്ളം എടുത്ത് നോർമൽ പച്ചവെള്ളമാണ് അത് കുറച്ച് എടുത്തിട്ട് ഞാൻ ഈ ബ്രെഡിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം ഇതേപോലെ ഒന്ന് നല്ലവണ്ണം ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇതേപോലെ അപ്പോൾ കൂടുതലായിട്ട് ഞങ്ങൾ വെള്ളം ഇല്ലാണ്ട് പിഴിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൂടുതൽ വെള്ളമുള്ളു മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് പിഴിഞ്ഞിങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ആറെണ്ണം ഇതേപോലെ ഞാൻ അതേപോലെ വെള്ളത്തിൽ നിന്ന് മുക്കി ഒന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു സവോള കട്ട് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് ആ സവോള ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് കറിവേപ്പിൻ്റെ അലയും മല്ലി അലയും ഞാൻ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം എരിവിന് അനുസിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവ് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവ് ചിക്കൻ മസാല പൊടി ഞാൻ ചേർക്കുന്നുണ്ട് അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ അളവ് കടലമാവ് ഞാൻ അതിലേക്ക് ചേർത്തിട്ട് കൈ കൊണ്ട് നിങ്ങൾ വെള്ളമൊന്നും ചേർക്കരുത് നമ്മൾ ആ ബ്രെഡിലുള്ള വെള്ളം തന്നെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത ശേഷം ഒരു കാൽ കപ്പ് അളവ് നിങ്ങൾ അതിലേക്ക് പച്ചരി മാവ് ചേർത്ത് വിട്ട് അതും ചേർത്ത് നല്ലോണം കുഴയ്ക്കുക ഇനി നിങ്ങൾക്ക് കയ്യിൽ ഒട്ടുന്ന പോലെയോ വല്ല വെള്ളത്തിൻ്റെ അത് ബ്രെഡിലുള്ള വെള്ളത്തിൻ്റെ അത് മാവ് വരുന്നില്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വീണ്ടും കുറച്ച് പച്ചരി മാവ് ചേർക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കാൽ കപ്പ് കറക്റ്റായിട്ടുണ്ടാവും ഇനി നല്ലോണം കുഴച്ച ചപ്പാത്തിക്ക് മാവ് കുഴിക്കുന്ന പോലെ നല്ലോണം കുഴച്ചെടുത്ത് വെക്കുക അതിനുശേഷം ഇതേപോലെ നമ്മൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ സൈസില് എടുക്കാം ഞാനിപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവ് മാവെടുത്തിട്ട് ഇതേപോലെ ബോൾസ് ബോൾസാക്കിയിട്ട് അതിനകത്ത് നീളത്തിലാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇപ്പോൾ കട്ട്ലൈറ്റ് പോലെയുള്ള രൂപത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആയിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം ഇപ്പം ഞാൻ ഇതേപോലെ ഒരു നീളത്തിൽ ഇങ്ങനെ കട്ടി എല്ലാ മാവും ഇതേപോലെ ഞാൻ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മളിത് ഓരോന്ന് ഇട്ട് കൊടുക്കുക നിങ്ങൾ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തതും നിങ്ങൾ തിരിച്ചിടാനോ ഇളക്കാനോ നിൽക്കരുത് എണ്ണയിലേക്ക് ബ്രെഡ് ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എണ്ണയിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ഒരു മിനിറ്റ് നല്ലോണം വെയിറ്റ് ചെയ്യുക അപ്പോൾ ആ അടി സൈഡ് നല്ലോണം നിങ്ങൾക്ക് നല്ല മുരിഞ്ഞു കിട്ടും ശേഷം തിരിച്ചിട്ട് കൊടുക്കുക ഉടനെ തന്നെ നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് തിരിച്ച് നിടാൻ നോക്കണം അപ്പോൾ അത് നിങ്ങൾക്ക് സോഫ്റ്റ് ആയതുകൊണ്ട് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഇട്ടുകൊടുത്ത ശേഷം എണയിൽ ചേർത്ത് കൊടുത്ത ശേഷം രണ്ട് സൈഡും വെന്ത ശേഷം നമുക്ക് എടുത്ത് മാറ്റാം ഇതേപോലെ തന്നെ എല്ലാ മാവും നമ്മൾ റെഡിയാക്കി എടുക്കാം ഇപ്പം നോക്ക് നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമ്മൾ ഇത് എടുത്തു മാറ്റാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക അപ്പോഴാണ് ഉള്ളിയെല്ലാം നല്ല നിങ്ങൾക്ക് വെന്ത് കിട്ടുകയുള്ളൂ ഇപ്പോൾ ഇതുപോലെ ഇത് റെഡി ആയിട്ടുണ്ട് ഇതേപോലെ നമ്മൾക്ക് എല്ലാ മാവും റെഡിയാക്കിയെടുക്കുക അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ് ബ്രെഡ് ഉണ്ടെങ്കിൽ മാത്രം മതി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് അപ്പോൾ ഈവനിങ് ടൈമിൽ ചായേൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്സാണ് ഇത് നമ്മൾക്ക് ടൊമാറ്റോ കച്ചപ്പുണ്ടായാൽ മതി നമുക്കതിൻ്റെ കൂടെ തൊട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതേ മുകളിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ടു ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വണ്ട റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക